Namaskaram, Malayali Varthayilekku Swagatham. Narthakiyum, Nirthadhyapikayum, Composerumayi Kalajeevitham Thudarumbol, Mattu Mekhalakalilekkum Chuvadu Vekkukayayirunnu Sandhya Manoj. Modelingilum Mukham Pathippicha Sandhya Odishayil Malayalathinte Abhimanamanu. Big Boss 3-am seasonile Shraddhayaya Matsarathikalil Oralaya Sandhya 71 divasam pinnittathinu shesamayirunnu Big Bossil ninnu Apradheekshithamayi Purathekku Poyathu. നർത്തകിയായ സന്ധ്യ ഷോയുടെ തുടക്കത്തിൽ പലരിൽ നിന്നും വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു. സന്ധ്യ ആക്റ്റീവ് അല്ലെന്നായിരുന്നു ആരോപണം. പലരും സന്ധ്യയെ തുടക്കത്തിൽ തന്നെ പുറത്താക്കുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ദീർഘനാൾ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാനും ശക്തമായ സാന്നിധ്യമാകാനും സന്ധ്യയ്ക്ക് സാധിച്ചു. പുറത്തുവന്ന ശേഷവും സന്ധ്യയുടെ പ്രതികരണങ്ങൾ സമൂഹമാധ്യമങ്ങളിലടക്കം ശ്രദ്ധ നേടിയിരുന്നു. ഇപ്പോഴിതാ ബിഗ് ബോസ് മത്സരാർത്ഥികളെക്കുറിച്ച് സന്ധ്യ മനസ്സ് തുറന്നിരിക്കുന്നു. ബിഗ് ബോസ് വീട്ടിൽ നിന്നും ലഭിച്ച അടുത്ത സുഹൃത്ത് ഫിലോസഫർ ജെനുവിൻ വ്യക്തി ആരാകും വിജയ് എന്നെല്ലാം തുറന്നു പറയുകയാണ് സന്ധ്യ. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സന്ധ്യ മനസ്സ് തുറന്നത്. സന്ധ്യയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഷോയിൽ ഉണ്ടായിരുന്ന ഏതാണ്ട് എല്ലാവരുമായി ഇപ്പോഴും ബന്ധമുണ്ട്. പുറത്തു വന്നപ്പോൾ തന്നെ നേരത്തെ പുറത്തായവരുമായി ബന്ധപ്പെട്ടിരുന്നു. ഇപ്പോൾ ബാക്കിയുള്ളവരുമായി ബന്ധമുണ്ട്. 100% ആയിട്ടില്ലെന്നും സന്ധ്യ പറയുന്നു. ബിഗ് ബോസ് വീട്ടിലെ കിടിലം പ്ലെയർ ആരെന്നുള്ള ചോദ്യത്തിന് സന്ധ്യ നൽകിയ ഉത്തരം തീർച്ചയായും ഡിംപിൾ എന്നായിരുന്നു. ആരാണ് മാനിപ്പുലേറ്റർ എന്നതായിരുന്നു അടുത്ത ചോദ്യം. ഇതിന് സന്ധ്യ നൽകിയ ഉത്തരം രസകരമായിരുന്നു. സൂര്യയുടെ പേരായിരുന്നു സന്ധ്യ പറഞ്ഞത്. ഒരു സാഹചര്യത്തിൽ അറ്റൻഷൻ എടുക്കുന്ന വ്യക്തിയാണ് സൂര്യ എന്നും സന്ധ്യ പറയുന്നു. ജെനുവിൻ ആരെന്നുള്ള ചോദ്യത്തിന് സന്ധ്യ നൽകിയ ഉത്തരം റംസാന്റെ പേരായിരുന്നു. ദ ഫിലോസഫറായി സന്ധ്യ പറഞ്ഞ പേര് കിടിലം ഫിറോസിന്റേതായിരുന്നു. ബിഗ് ബോസ് വീട്ടിലേക്ക് ഫേക്ക് വ്യക്തി ആരെന്നായിരുന്നു മറ്റൊരു ചോദ്യം. ഇതിന് വ്യത്യസ്തമായ ഒരു മറുപടിയായിരുന്നു സന്ധ്യ നൽകിയത്. ഓരോ ആഴ്ചയും മാറ്റങ്ങൾ വന്ന ഒരു വ്യക്തിയാണ് സായി വിഷ്ണുവെന്നായിരുന്നു സന്ധ്യ പറഞ്ഞത്. എന്നാൽ പുറത്തു വന്നതിന് ശേഷമാണ് അത് നല്ലൊരു മാറ്റമാണെന്ന് മനസ്സിലായതെന്നും അതുകൊണ്ടാണ് സായി നല്ല പ്ലെയർ ആകുന്നതെന്നും സന്ധ്യ പറയുന്നു. ബിഗ് ബോസ് വീട്ടിലെ പഞ്ചാറ് ആരെന്നുള്ള ചോദ്യത്തിന് അരോ കൃഷ്ണൻ എന്നായിരുന്നു സന്ധ്യ നൽകിയ മറുപടി. ബിഗ് ബോസ് വീട്ടിൽ അനൂപ് മറ്റുള്ളവരോട് കാണിക്കുന്ന കരുതലിനെ കുറിച്ച് നേരത്തെയും പലരും സംസാരിച്ചിരുന്നു. ബിഗ് ബോസ് വീട്ടിൽ നിന്നും ലഭിച്ച ജീവിതത്തിലേക്കുള്ള സുഹൃത്ത് ആരെന്നായിരുന്നു അടുത്ത ചോദ്യം. ഇതിന് സന്ധ്യ പറഞ്ഞത് ഭാഗ്യലക്ഷ്മിയുടെ പേരായിരുന്നു. ആരാകും ബിഗ് ബോസിൽ വിജയാകാൻ സാധ്യത എന്ന് എല്ലാവരും കാത്തിരിക്കുന്ന ചോദ്യത്തിന് മണിക്കുട്ടന്റെ പേരായിരുന്നു താരം പറഞ്ഞത്. പുറത്തു വന്നതിന് ശേഷമുള്ള തന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. മണിക്കുട്ടനെ എല്ലാവർക്കും ഇഷ്ടമാണെന്നും അതിനാലാണ് മണിക്കുട്ടൻ ജയിക്കുമെന്ന് പറയുന്നതെന്നും സന്ധ്യ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞു. ബിഗ് ബോസ് 3-ാം സീസൺ ഷൂട്ടിംഗ് കോവിഡ് ലോക്ഡൌൺ കാരണം തടസ്സപ്പെട്ടതോടെയാണ് വിജയെ കണ്ടെത്താൻ ചാനൽ വോട്ടെടുപ്പ് പ്രഖ്യാപിച്ചത്. ശനിയാഴ്ച രാത്രിയോടെ വോട്ടെടുപ്പ് അവസാനിച്ചു. ഏറ്റവും കൂടുതൽ വോട്ട് നേടി മത്സരാർത്ഥി ഇക്കുറി ബിഗ് ബോസ് വിജയാകും. ബിഗ് ബോസിൽ ഇതാദ്യമായാണ് ഇത്തരം ഒരു രീതി. വോട്ടിംഗ് അവസാനിച്ചെങ്കിലും വിജയെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അതിനിടെ ബിഗ് ബോസ് ആരാധകർ വിജയ് ആരാകുമെന്നത് സംബന്ധിച്ച് പല പ്രവചനങ്ങളും നടത്തുന്നുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 3 വിജയായി പലരും പറയുന്ന പേരാണ് മണിക്കുട്ടന്റേത്. ഇതിനോടൊക്കെ തന്നെ വലിയൊരു ആരാധക വൃന്ദത്തെ ഷോയിലൂടെ നേടാൻ മണിക്കുട്ടന് സാധിച്ചു. വോട്ടിംഗിലും മണിക്കുട്ടനാണ് മുന്നിലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സായ് വിഷ്ണു, ഡിംപിൾ എന്നിവരും മുന്നിൽ തന്നെയുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത. MetroMatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.